വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നവംബർ ഡിസംബർ മാസത്തോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് പരീക്ഷ എന്നത്തേക്കാണ് പരീക്ഷ ഇതുപോലുള്ള കാര്യങ്ങളും പിന്നെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പോയ കുറേ ചോദ്യങ്ങളുണ്ട് മാത്സിനകത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് അടുത്തടുത്ത പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സോ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത വരാൻ പോകുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിംസിന്റെ പരീക്ഷ അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിംസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്സിലെ ചോദ്യങ്ങൾ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ ആധികാരികമായിട്ടാണ് ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ ഒരു ബുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോട്ട് വൃത്തിയായിട്ട് എഴുതി എടുക്കണം ഇന്ന് നമ്മളെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതും അതിന്റെ ബാക്കിയായിട്ട് തന്നെ എഴുതി 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 നിങ്ങൾ മുമ്പോട്ട് പോകണം സോ മുമ്പോട്ടുള്ള ഓരോ വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അടുത്ത പരീക്ഷ കൂടുതൽ എളുപ്പമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മാത്സിന്റെ മുഴുവൻ മാർക്ക് നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് മൊത്തം അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ച മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് സോ ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറേ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി ഇന്ന് അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചോദ്യം ഏഴ് മൈനസ് മൈനസ് എട്ട് ഇസ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണെങ്കിൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം ചോദ്യം വന്നിരിക്കുന്ന ചാപ്റ്റർ നമ്മുടെ എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ചോദ്യം കാണുമ്പോഴേ നിങ്ങൾ ആലോചിച്ചോണം ഇവിടുത്തെ ബേസ് നമ്പർ ഏഴാണ് ഇവിടുത്തെ ബേസ് നമ്പർ അഞ്ചാണ് അവിടെ കൃത്യംഗ സംഖ്യ അല്ല എക്സ്പോണന്റ് ആക്കണം ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് നിങ്ങൾ എക്സ്പോണന്റ് ആക്കണം ആക്കുമ്പോൾ ആ ബേസ് നമ്പർ ഏഴിലും അഞ്ചിലും മാത്രമായി ഒതുങ്ങണം അതിനു വേണ്ടി എന്ത് ചെയ്താൽ മതി ഏഴ് കൊണ്ടും അഞ്ചു കൊണ്ടും ഘടകക്രി ഇതാ മതി അപ്പൊ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് നിങ്ങളൊന്ന് ഘടകക്രിയ ചെയ്യുക ഘടകക്രിയ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെയ്യേണ്ട സംഖ്യകൾ എന്തുകൊണ്ടായിരിക്കണം ഏഴു കൊണ്ടും കൊണ്ടും മാത്രമേ ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് ഏഴിന്റെ പവറായിട്ടും അഞ്ചിന്റെ പവറായിട്ടും എഴുതാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ഇടതുവർഷം അതുപോലെ തന്നെ എഴുതി എക്സ് മൈനസ് ത്രീ ഇൻ ടു അഞ്ച് ടു രണ്ട് എക്സ് മൈനസ് എട്ട് ഇസ് ഈക്വൽ ടു വലതുവർഷത്തേക്ക് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ നമ്മൾ ഘടകക്രിയണം അഞ്ചിലും ഏഴിലും മാത്രമായിട്ട് ഘടകക്രി ചെയ്യണം അഞ്ചു കൊണ്ട് ഘടകക്രി അതേപോലെ ഏഴ് കൊണ്ടും ഘടകക്രിയാവുന്നതാണ് ചെയ്യാവുന്നതാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ ഞാൻ ആദ്യം അഞ്ചു കൊണ്ട് ഘടകക്രിയാൻ ചെയ്യാൻ ഇവിടെ ഇടമക്കളെ അഞ്ചുകൊണ്ട് ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം അഞ്ചുകൊണ്ട് ഹരിക്കുക എന്തുകൊണ്ട് അഞ്ചുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ അഞ്ചു ഏഴു അല്ലേ ബേസ് നമ്പർ അപ്പൊ അവിടെയും ഈ അഞ്ചു ഏഴു ആയിരിക്കണം മാത്രം വെച്ചുകൊണ്ട് ഘടകക്രിയ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ചു കൊണ്ട് ഹരിച്ച എത്ര ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നല്ലേ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിച്ചാൽ രണ്ടഞ്ച് പത്ത് രണ്ട് രണ്ട് നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് അഞ്ച് 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 ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വരും സോ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ആ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചിനെ വീണ്ടും അഞ്ചു കൊണ്ട് കടക്കുന്നോ കാരണം അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചിനെ അഞ്ചുകൊണ്ട് ഹരിച്ചാലേ നാലഞ്ച് ഇരുപത് ഇരുപതിന്റെ ബാക്കി നാല് നാല്പത്തഞ്ച് നാല്പത്തഞ്ചാകുമ്പോ ഒമ്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് അഞ്ചുകൊണ്ട് ഘടകക്രിയ അപ്പൊ നമുക്ക് നാൽപ്പത്തി ഒൻപത് കിട്ടും അപ്പൊ ഈ നാൽപ്പത്തി ഒമ്പതിന് ഇനി കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഏഴിലേക്ക് പോവാം അഞ്ചോ ഏഴോ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ കാരണം ഇടദോഷത്ത് അഞ്ചോ ഏഴ് മാത്രമേ ഉള്ളൂ സോ ഏഴ് കൊണ്ട് ഘടകക്രിയ് കഴിഞ്ഞാല് ഏടിന്റെ ഏഴാമത്തെ മൾട്ടിപ്പിൾ ആണ് നാൽപ്പത്തി ഒൻപത് ഇവിടെ അഞ്ച് എത്രണം ഉണ്ട് രണ്ടെണ്ണം സോ അഞ്ചിന്റെ സ്ക്വയർ ഏഴ് എത്രണം ഉണ്ട് ഏഴും രണ്ടെണ്ണമാണ് ഉള്ളത് സോ ഏഴിന്റെ സ്ക്വയർ നമുക്ക് ഇങ്ങനെ ഏഴിന്റെ സ്ക്വയർ ഇൻഡു അഞ്ചിന്റെ സ്ക്വയർ എന്ന് എഴുതാം അതായത് ഏഴിന്റെ സ്ക്വയറിനെ അഞ്ചിന്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും ഏഴിന്റെ സ്ക്വയർ നാല് ആണ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ചും കൂടെ ഗുണിച്ചാലേ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും ഇനി നിങ്ങൾ നോക്കിയേ ഇവിടെയും ഏഴിന്റെ അഞ്ചിന്റെ പവറുകൾ മാത്രമേ ഉള്ളൂ അവിടെയും ഏഴിന്റെ അഞ്ചിന്റെ പവറുകൾ മാത്രമേ ഉള്ളൂ മറ്റൊരു നമ്പർ ഇല്ല അങ്ങനെ വരുത്തുള്ളൂ സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആധാര ആധാരസംഖ്യകൾ ഏഴു അഞ്ചു ആണ് അല്ലെങ്കിൽ ബേസ് നമ്പർ ഏഴു അഞ്ചു ആണ് അവിടെയും ബേസ് നമ്പർ ഏഴ് അഞ്ചു ആണ് സോ അങ്ങനാണെങ്കിലും പവറുകൾ നമ്മൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇവിടെ കിടക്കുന്ന ഏഴിന്റെ പവറും അവിടെ കിടക്കുന്ന ഏഴിന്റെ പവറും കൂടെ ഇക്വേറ്റ് ചെയ്യാം ഇവിടെ കിടക്കുന്ന അഞ്ചിന്റെ പവറും അവിടെ കിടക്കുന്ന അഞ്ചിന്റെ പവറും കൂടെ ഇക്വേറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ ഏഴിന്റെ അങ്ങനെ ഏത് രീതിയിൽ ഇക്വേറ്റ് ചെയ്താലും മതി ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി നമുക്ക് എക്സിന്റെ വില മതിയല്ലോ ഇവിടെ ഏഴിന്റെ പവർ എക്സ് മൈനസ് ത്രീ ആണ് അവിടെ ഏഴിന്റെ പവർ രണ്ടാണ് സോ രണ്ടും കൂടി ഇക്വറ്റ് ചെയ്താൽ മതി തുല്യമാണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇവിടുത്തെ ഏഴിന്റെ പവറായ എക്സ് മൈനസ് ത്രീയും അവിടുത്തെ ഏഴിന്റെ പവർ ആയ രണ്ടും തുല്യമാണ് ഈക്വൽ ആണ് അല്ലെങ്കിൽ ഇവിടുത്തെ അഞ്ചിന്റെ പവറായ രണ്ട് എക്സ് എ മൈനസ് എട്ടും അവിടുത്തെ അഞ്ചിന്റെ പവറായ രണ്ടും തുല്യമാണെന്ന് പറഞ്ഞാലും മതി എങ്ങനെയെങ്കിലും എടുത്താൽ മതി എങ്ങനെയെങ്കിലും എടുത്താൽ മതി ഒന്നുകിൽ ഏഴിന്റെ പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഞ്ചിന്റെ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് അവസാനിപ്പിക്കുക ഇവിടെ ഈ മൈനസ് മൂന്ന് അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് മൂന്നാകത്തില്ലേ മൈനസ് മൂന്ന് അപ്പുറത്ത് പോയാൽ പ്ലസ് മൂന്നായിട്ട് മാറും രണ്ട് പ്ലസ് മൂന്ന് അഞ്ചെന്ന് വരും ആൻസർ എക്സിന്റെ വില അഞ്ചാണ് ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ കണ്ടോ അല്ലെങ്കിൽ അഞ്ചിന്റെ പവർ രണ്ട് എക്സ് എ മൈനസ് എട്ടാണ് അഞ്ചിന്റെ പവർ രണ്ടാണ് രണ്ട് ഇക്വേറ്റ് ചെയ്താലും മതി അപ്പോ ഈ മൈനസ് എട്ടിന് അപ്പുറത്ത് പോയാൽ പ്ലസ് എട്ടായിട്ട് മാറും അപ്പൊ രണ്ട് പ്ലസ് എട്ട് പത്തൊന്ന് വരും മക്കളെ രണ്ട് എക്സിന്റെ വില പത്താണെങ്കിലേ എക്സ് ഇസ് ഈക്വൽ ടു പത്ത് ബൈ രണ്ട് അഞ്ചെന്ന് വരും അങ്ങനെ എന്തിച്ചാലും മതി അപ്പൊ ചുരുക്കി പറഞ്ഞാല് എക്സിന്റെ വില അഞ്ചാണ് ആൻസർ ഇത്രയുള്ള പരിപാടി സിമ്പിൾ അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇതായിരുന്നു നമ്മുടെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത്രയുള്ള പരിപാടി ഓക്കെ സോ ഗുടമക്കളെ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോസ്റ്റിൻ ഇതായിരുന്നു ഹൗ മെനിംസ് ഓഫ് രണ്ട് പത്ത് പതിനെട്ട് രണ്ട് പത്ത് പതിനെട്ട് എക്സെട്ര എന്ന സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരത്തമറ്റിക് പ്രോഗ്രഷനിൽ എത്ര സംഖ്യകൾ ഹൗ മെനിംസ് എത്ര സംഖ്യകൾ കൂട്ടിയാൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സമ്മായിട്ട് വരും എന്നാണ് ചോദിച്ചത് അതായത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യം സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനല്ല സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരുപാട് ഇക്വേഷൻ ഉണ്ട് സം ഇസ് ഈക്വൽ ടു എൻ ബൈ ടു എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എൻ ബൈ ടു ഇന്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ സ്ക്വയർ അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു പത്ത് ഇക്വേഷനോളം ഉണ്ട് നമുക്ക് പഠിക്കാൻ സംഖ്യകളുടെ തുക സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം സംഖ്യകളുടെ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ചെയ്യാം തൽക്കാലത്തേക്ക് ഇവിടെ പദങ്ങളുടെ എണ്ണം എത്രന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയില്ല സോ ഇക്വേഷൻ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തുക 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 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അല്ലാതുള്ള ഇക്വേഷൻ ഇസ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ടു ആദ്യപദം പ്ലസ് അവസാന പദം എന്ന് പറയുന്ന ഇക്വേഷൻ കൂടി ഉണ്ട് അതും തുക കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് പക്ഷെ അവസാന പദം അറിയണം ഇവിടെ അവസാന പദം അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻ എടുത്തത് ഓക്കെ ഇനി എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പദം ഏഴാം പദം എട്ടാം പദം ഒൻപതാം പദം പത്താം പദം ഇരുപത്തേഴാം പദവ് ഏത് അങ്ങനെ ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിന്റെ പതിനഞ്ചാം പദവേത് അല്ലെങ്കിൽ പത്തൊമ്പതാം പദവേത് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം പദവേത് സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ എൻ ടു ഡി എ പ്ലസ് എൻ മൈനസ് വൺ എൻ ടു ഡി ആണ് അപ്പോൾ നമുക്ക് കരുതാം അറിയില്ല ഒന്നെങ്കിൽ പത്തായിരിക്കും ആൻസർ അല്ലെങ്കിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ പതിനാറ് ആയിരിക്കും ആൻസർ ഒരെണ്ണം ആയിരിക്കും ആൻസർ ഇപ്പൊ ഞാൻ അങ്ങ് കരുതുകയാണ് നമുക്കല്ലാതെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും എന്നിന്റെ വില കണ്ടുപിടിക്കാനൊക്കെ പോയി ഒരുപാട് സമയം എടുക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ എന്നിന്റെ വില പത്താണ് നാം കരുതുക ഇവിടെ മക്കളെ എന്നിന്റെ വില നിങ്ങൾ പത്താണെന്ന് നാം കരുതുക നിങ്ങൾഡ് ചെയ്യുമ്പോൾ ആൻസർ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻസർ അങ്ങനെ എന്ത് ചെയാലും മതി അപ്പൊ ഇവിടെ എസ് എസ് ഈക്വൽ ടു നോക്കണേ എസ് ഈക്വൽ ടു എന്നിന്റെ വില നമ്മൾ കരുതുന്നു പത്ത് അല്ലേ പത്താണെന്ന് കരുതുക അറിയില്ല പത്ത് അല്ലെങ്കിൽ പിന്നെ പന്ത്രണ്ട് അങ്ങനെ ചെയ്തു നോക്കാം പത്ത് ഡിവൈഡ് ബൈ രണ്ട് അഞ്ചെന്ന് വരും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യ പദം അത് രണ്ടാണ് അപ്പോൾ രണ്ട് എഞ്ചു രണ്ട് നാലന്ന് വരും പ്ലസ് എന്നിന്റെ വില പത്താണ് ഇവിടെ മക്കളെ കുറച്ച ഒൻപത് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി രണ്ടും എട്ടും പത്ത് എട്ടും പതിനെട്ട് ഡി 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 എട്ടാണ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എട്ടാണ് കണ്ടോ അപ്പൊ ഒന്നും കൂടെ എന്നിന്റെ വില പത്താണ് കുറച്ച ഒൻപത് വരും ആ ഒൻപതിനെ എട്ട് കൊണ്ട് ഗുണിക്കുക ഒൻപത് ഇൻഡു എട്ട് ഒൻപത് ഇൻഡു എട്ട് എഴുപത്തിരണ്ടെന്ന് വരും ഇവിടെ അഞ്ച് ഇൻഡു എഴുപത്തിരണ്ടും നാലും കൂടെ കൂട്ടിയാൽ എഴുപത്തി ആറ് വരും എഴുപത്തി ആറിനെ അഞ്ചു കൊണ്ട് ഗുണിച്ച് നോക്കിക്കട്ടെ എഴുപത്തി ആറിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാലേ ആറഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് ഏഴഞ്ച് മുപ്പത്തി അഞ്ച് മൂന്ന് മുപ്പത്തി എട്ട് മുന്നൂറ്റി എൺപത് എന്ന് വരും ആൻസർ അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ പത്ത് പദം അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ക്ലിയർ ആണോ ഇത്രയും വരെ മനസ്സിലായല്ലോ ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാം രണ്ടാമത്തെ ഓപ്ഷൻ കിടക്കുന്ന പന്ത്രണ്ടാണ് പദങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണെന്ന് കരുതുക എന്നിൻ്റെ വില പന്ത്രണ്ടാണെന്ന് നമുക്ക് കരുതാം പഴയ ഇക്വേഷൻ തന്നെ എസ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇക്വേഷൻ എന്നിന്റെ വില പന്ത്രണ്ടാണ് ഇടമക്കളെ പന്ത്രണ്ടിന്റെ പകുതി പന്ത്രണ്ട് ബൈ രണ്ട് എന്ന് വരും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ് രണ്ടാണ് സോ രണ്ടും രണ്ടും കൂടെ ഗുണിച്ചാൽ നാലെന്ന് വരും പ്ലസ് എന്നിന്റെ വില നമുക്ക് നേരത്തെ കിട്ടിയതാണ് എട്ടാണ് എന്നല്ല ഡി പൊതുവ്യത്യാസം 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 രണ്ടും എട്ടും പത്തും എട്ടും പതിനെട്ട് പൊതുവ്യത്യാസം എട്ടാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് എന്നിന്റെ വില പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പതിനൊന്ന് പതിനൊന്നിനെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ പതിനൊന്ന് ഇൻറ്റു എട്ട് എൺപത്തി എട്ടെന്ന് വരും ഒന്നും കൂടെ എന്നിന്റെ വില എത്ര ആണ് എൻ്റെ വില പന്ത്രണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പന്ത്രണ്ടിൽ ഒന്ന് കുറച്ചാൽ പതിനൊന്ന് വരും ആ പതിനൊന്നിനെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ എൺപത്തി എട്ട് എന്ന് വരും ആറ് ഇൻറ്റു എൺപത്തി എട്ടും നാലും കൂടെ കൂട്ടിയാൽ തൊണ്ണൂറ്റി രണ്ടെന്ന് വരും തൊണ്ണൂറ്റി രണ്ടും ആറും കൂടെ ഗുണിച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷൻ സിയിലേക്ക് പോകണം അല്ലാതെ നമ്മൾ ഇവിടെ അഞ്ഞൂറ്റി അൻപത് അമ്പത്തിരണ്ട് ഇട്ട് കൊടുത്ത് എന്നു കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം നമുക്ക് എക്സസ് ആയിട്ട് വരുന്നുണ്ട് സോ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ സംഖ്യകളുടെ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദങ്ങളുടെ എണ്ണം എത്രന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുത്തുകൊണ്ട് ആൻസറിലേക്ക് എത്തുന്നതാണ് ഏറ്റവും നല്ലത് സമയം പെട്ടെന്ന് കിട്ടും ആൻസർ കിട്ടും പെട്ടെന്ന് മറ്റേ നമുക്ക് കുറച്ചും കൂടെ സമയം നമുക്ക് എക്സസ് ആയിട്ട് വരും തൊണ്ണൂറ്റി രണ്ടിനെ ആറ് കൊണ്ട് കുണിക്കാം തൊണ്ണൂറ്റി രണ്ടിനെ ആറ് കൊണ്ട് ഗുണിച്ച് ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ട ഒന്ന് ഒമ്പത്തി ആറ് അമ്പത്തിനാല് ഒന്ന് അൻപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് എന്ന് വരും കണ്ട ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇനി കാണുമ്പോൾ ഈ ഒരു ചോദ്യം പഠിക്കുന്നതുകൊണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നല്ല ഇതുപോലെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പോട്ടുള്ള പരീക്ഷകളിൽ ചോദിക്കുന്ന സമയത്ത് ഈ രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പം കണ്ടോ പന്ത്രണ്ട് എടുത്തപ്പോൾ കറക്റ്റായിട്ട് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വന്നു ദാറ്റ് ഇസ് ദ ആൻസർ കറക്റ്റ് ആൻസർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ സംഖ്യകളുടെ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഫുൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കോഡ് ചെയ്തിരിക്കുന്നത് ഇ എക്സ് ജി എസ് എന്നാണ് അങ്ങനെയാണെങ്കിലെ ടി ഐ ഇ ആർ ടയർ എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ ഏത് രീതിയിൽ കോഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യം അല്ല നമ്മൾ സാധാരണ ഇത്തരം കോഡിങ്ങിന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് തന്നെ ആൽഫബറ്റ് ആദ്യമേ അങ്ങ് എഴുതും നമ്പറിന്റെ ആവശ്യമില്ല ഇവിടെ നമ്പറിന്റെ ആവശ്യമില്ല ഇല്ല അപ്പൊ ഇവിടെ നമുക്ക് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഉണ്ട് കെ ഉണ്ട് എൽ ഉണ്ട് എം എൻ പി ഡബ്ല്യു എക്സ് വൈ ഇസഡ് എഫ് കോഡ് ചെയ്തിരിക്കുന്നത് ഇ ആയിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം എഫ് ആണ് അവിടുത്തെ ഇ ആണ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണം എടാ എഫ് ഇ ആകണമെങ്കിൽ എഫ് കണ്ടോ ഇ ആകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എഫ് ഇ ആകണമെങ്കിൽ ഒന്ന് കുറച്ചാൽ പോരെ

ഇവിടുത്തെ മൂന്നാമത്തെ അക്ഷരം എല് അവിടുത്തെ മൂന്നാമത്തെ അക്ഷരം ജി ആണ് എല് ജി ആയിട്ട് മാറണം എല് ജി ആയിട്ട് മാറണമെങ്കിൽ ബാക്കിലോട്ട് വരണം എത്ര പുറകോട്ട് വരണം അല്ലെങ്കിൽ എത്ര കുറയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറച്ചാൽ മതി അഞ്ച് കുറച്ചാൽ മതി അഞ്ച് കുറയ്ക്കുക ഏകദേശം ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അടുത്തത് എല് എസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത് എല് എല് എസ് ആയിട്ട് മാറി മുമ്പോട്ട് പോകണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൂട്ടണം കണ്ടോ അപ്പോ ഒന്ന് കുറച്ചു മൂന്ന് കൂട്ടി അഞ്ച് കുറച്ചു ഏഴ് കൂട്ടി ആ ഒരു സീരീസിലാണ് പോകുന്നത് സോ അങ്ങനെയാണെങ്കിൽ ടയർ എന്ന് പറയുന്ന വാക്കിലേക്ക് നിങ്ങൾ പോവുക ആദ്യമേ ഒന്ന് കുറയ്ക്കുക ടീന്ന് ഒന്ന് ഇതാണ് കണ്ടോ ഒന്ന് കുറച്ചാൽ എസ് കണ്ടോ അപ്പൊ ഉത്തരത്തിന് തുടക്കം എസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇത് കളയാം ഇതും കളയാം കാരണം ഇത് രണ്ടിലേതായും വരണമായിരിക്കും ആൻസർ ഉത്തരത്തിന് തുടക്കം എസ് ആണെന്ന് മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ അക്ഷരം വേണമെങ്കിൽ നിങ്ങൾ മൂന്ന് കൂട്ടണം അപ്പൊ അയ്യടെ അവിടുന്ന് മൂന്ന് കൂട്ടിക്കൂ അയ്യടെ അവിടെ മൂന്ന് കൂട്ടുക അയ്യടെ അവിടുന്ന് മൂന്ന് കൂട്ടിയാൽ ജെ കെ എൽ വരും അപ്പൊ രണ്ടാമത്തെ അക്ഷരം എൽ ആണെന്ന് മനസ്സിലായി സോ രണ്ടാമത്തേത് എല് അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതും കളയാം നമുക്ക് അപ്പൊ ഉത്തരം എസ് എല് ഇസഡ് വൈ എന്നുള്ളതായിരുന്നു ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ അതായത് നിങ്ങൾ ഇനി നോക്കിയിട്ട് ഈയിടെ കൂടെ ഈന്ന് അഞ്ച് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡ് കിട്ടും അതേപോലെ ആറിന്റെ കൂടെ ഏഴ് കൂട്ടിയാൽ നിങ്ങൾക്ക് വൈയും കിട്ടും സിമ്പിൾ കോഡിംഗ് പ്രോബ്ലം ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ഒരു നിലവാരത്തിൽ കൂടി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഈ ഒരു നിലവാരത്തിലൊക്കെ ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ടാണ് മുൻ വർഷ ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ പുതിയൊരു ബാച്ച് കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് പഠിക്കാൻ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം ജോബ് നമ്മുടെ കയ്യിലിരിക്കും സൊ അതിനു വേണ്ടി സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്യുവാണ് ഏറ്റവും മികച്ച രീതിയിൽ പരമാവധി ഉദ്യോഗാർത്ഥികളെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളെ മാക്സിമം ഉദ്യോഗാർത്ഥികളെ നമ്മുടെ ഈ സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിൽ കൂടെ സെക്രട്ടറിയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡെയിലി എക്സാമുകൾ ഉണ്ട് അതുപോലെ ഡെയിലി റിവിഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് തന്നെ ഇതിന്റെ കൂടെ റിവിഷൻ കൂടി നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് അതായത് ഇന്ന് പഠിക്കുന്നത് നാളെ ഒന്ന് റിവിഷൻ നടത്തി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ തുടക്കം മുതലേ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് സ്ഥിരമായിട്ട് മോഡൽ എക്സാമുകൾ എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ട് പി ഡി എഫ് നോട്ടുകളുണ്ട് സോ ഈ ഒരു ബാച്ച് പരമാവധി നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസം ഉണ്ട് സോ അതുകൊണ്ട് ഈ ഒരു പുതിയ ബാച്ച് ആണ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും അടുത്ത ഒരു ആറേഴ് മാസം നിങ്ങൾക്ക് വലിയൊരു ജീവിതത്തിലെ വലിയ രക്ഷപ്പെടാനുള്ള വലിയൊരു കാലഘട്ടമാണ് സോ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക സോ നമ്മുടെ ബോർഡ് നമ്പർ ഇവിടെ ഉണ്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടൂ ത്രീ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഫീസ് ഇളവുകളൊക്കെ ഉണ്ട് സോ പരമാവധി പ്രയോജനപ്പെടുത്തണം സോ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ സെക്രട്ടറി അസിറ്റന്റ് പോലെയുള്ള ഡ്രീം ജോബുകളിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകളാണ് ഇതൊക്കെ സോ പരമാവധി പ്രയോജനപ്പെടുത്തണം അപ്പൊ നമുക്ക് അടുത്ത കോസ്റ്റിലേക്ക് പോവാം ചോദ്യം ശ്രദ്ധിക്കുക കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ ഇരുപത് വ്യാഴമാണെങ്കില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത് ഏത് ദിവസമാണെന്നാണ് ചോദ്യം സെയിം മന്ത് സെയിം ഡേറ്റ് പക്ഷെ വർഷത്തില് കുറച്ച് കൂടുതലുണ്ട് സെപ്റ്റംബർ ഇരുപത് തന്നിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തിനാലാണ് തന്നിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാണ് ചോദ്യം എൺപത്തിനാലും എട്ടും എട്ട് വർഷത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് ചോദ്യം വന്നിരിക്കുന്നത് ചില ചോദ്യങ്ങൾ അതിനൊക്കെ കൂടുതലും പോകാറുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴും മാസവും ഡേറ്റോ സെയിം ആയിരിക്കും വരുന്നത് അങ്ങനെ വരുത്തുള്ളൂ അത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ കിട്ടും അപ്പം ഇവിടെ എട്ട് വർഷത്തെ ഗ്യാപ്പാണ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അതായത് ആ എട്ട് വർഷത്തിലെ എത്ര ലീപ്യർ ഉണ്ടോ നോക്കണം ലീപിയർ നിങ്ങൾക്ക് അറിയാമല്ലോ നാലുകൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളെയാണ് നമ്മൾ ലീപിയർ എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെന്ന് പറയുന്ന വർഷം ലീപിയർ ആണ് പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇരുപത് സെപ്റ്റംബർ മുതലാണ് അപ്പൊ ലീപ്യർ ആണെങ്കിൽ പോലും ലീപിയർ അഫക്റ്റ് ഓൾറെഡി പോയി ഫെബ്രുവരി ഇരുപത്തി ഒൻപത് എന്ന് പറഞ്ഞ ഡേറ്റ് നമുക്ക് നമുക്കകത്ത് വരണം അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഇല്ലാത്തത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ലിപിയർ ആയിട്ട് പരിഗണിക്കേണ്ട ആ ലിപിയർ എഫക്ട് പോയല്ലോ അപ്പം ലിപിയർ അല്ല അപ്പം അടുത്ത പിടിച്ചാൽ മതി ആയിരുന്നു പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല അപ്പം എൺപത്തി എട്ട് കിട്ടും ഒരെണ്ണമായി തൊണ്ണൂറ്റി രണ്ടും കിട്ടും കാരണം തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത് വരെ കൗണ്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ എൺപത്തി എട്ടും തൊണ്ണൂറ്റി രണ്ടും ഈ രണ്ട് ലിപിയർ ആണ് അവിടെ ഉള്ളത് അങ്ങനെ ആ എട്ട് വർഷത്തിലെ മക്കളെ രണ്ട് ലീപ് ഇയറും ബാക്കിയുള്ള മൊത്തം എട്ടല്ലേ അതിലെ രണ്ടെണ്ണം ലീപ് ഇയർ ചെയ്യാണെങ്കിൽ ബാക്കി ആറെണ്ണം ഓർഡിനറി ഇയർ ആണ് സാധാരണ വർഷമാണ് ഇങ്ങനെ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം മൊത്തം എത്ര വർഷം ഉണ്ടെന്ന് നോക്കണം അതിലെ എത്ര ലീപ് ഇയർ ആണെന്ന് കണ്ടുപിടിക്കണം ലീപ് ഇയർ ചുമ്മാ അങ്ങോട്ട് നാലു കൊണ്ട് ഹരിക്കുന്ന എല്ലാ ഇയർ ആയിട്ട് പരിഗണിക്കരുത് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഗ്യാപ്പിനകത്തുള്ള വർഷങ്ങളെ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ അപ്പൊ ഇല്ല എൺപത്തെട്ടും തൊണ്ണൂറ്റി രണ്ട് രണ്ട് ഇയർ രണ്ടെണ്ണം ഇയർ ആണെങ്കിൽ ബാക്കി ആറെണ്ണം ഓർഡിനറി ആണ് സാധാരണ വർഷമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഇയർ ഉണ്ടോ അതിനെ രണ്ട് കൊണ്ട് ഗുണിക്കണം എത്ര എണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല സാധാരണ വർഷമാണെങ്കിൽ ഒന്നുകൊണ്ടാണ് ഗുണിക്കേണ്ടത് ഇയർ ആണെങ്കിൽ രണ്ട് കൊണ്ട് ഗുണിക്കുക അതിന് കുറച്ച് കാരണമൊക്കെ ഉണ്ട് കാരണം ലീപിയറിൻ്റെ ഓഡേ രണ്ടാണ് സാധാരണ വർഷമാണെങ്കിൽ ഒന്നാണെന്നൊക്കെ നമ്മൾ കലണ്ടറിനകത്ത് പഠിക്കുന്നു നിങ്ങൾ ഇപ്പം വേറെ ഒന്നും ആലോചിക്കണ്ട സാധാരണ വർഷമാണെങ്കിൽ ഒന്നുകൊണ്ട് ഗുണിക്കണം ലീപിയർ ആണെങ്കിൽ രണ്ട് കൊണ്ട് കുണിക്കുക അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അഞ്ച് ലീപിയർ ഉണ്ടെങ്കിൽ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഇവിടെ രണ്ട് ലീപിയർ സോ രണ്ട് ലീപിയർ ആവുമ്പോൾ രണ്ട് രണ്ട് നാല് ലീപിയർ ആണെങ്കിൽ രണ്ട് കൊണ്ട് ഗുണിക്കണം സോ രണ്ട് ലീപിയർ ആവുമ്പോൾ രണ്ട് രണ്ട് നാല് സാധാരണ വർഷമാണെങ്കിൽ ഒന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ആറെണ്ണം ആവുമ്പോൾ ആറ് ഇന്റു ഒന്ന് ആറന്ന് വരും കണ്ടോ ആറ് നാലും കൂടെ കൂട്ടിയാൽ പത്തൊന്ന് വരും രണ്ട് ലീപിയർ രണ്ട് രണ്ട് നാല് ആറ് ഓടിനർ ഇയർ ആറ് ഇൻറ്റു ഒന്ന് ആറ് ആറ് നാലും കൂടെ കൂട്ടിയാൽ പത്തൊന്ന് വരും എപ്പോഴും കിട്ടുന്ന ഉത്തരം ആറിനേക്കാ കൂടുതലാണെങ്കിൽ ആറിനേക്ക കൂടുതലാണെങ്കിൽ ഏഴ് കൊണ്ട് ഹരിക്കണം ഏഴ് കൊണ്ട് ഹരിക്കുക ശിഷ്ടം എടുക്കുക ഈ പരിപാടിയാണ് നമ്മൾ കലണ്ടറിനകത്ത് എപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ കലണ്ടർ പഠിച്ച ആളുകളാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഓഡ് ഡേ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ഓഡ് ഡേ അല്ലെങ്കിൽ ഒറ്റ ദിവസം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഹരിക്കുക ശിഷ്ടം എടുക്കുക അപ്പൊ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ഹരിച്ചേ പറ്റൂ അതാ ഞാൻ പറഞ്ഞത് ആറിനൊക്കെ കൂടുതലാണെങ്കിൽ ഏഴ് കൊണ്ട് ഹരിക്കുക ഏഴ് കൊണ്ട് ഹരിക്കുക ശിഷ്ടമെടുക്കുക പത്തിനെ ഏഴ് കൊണ്ട് ഹരിച്ചാലേ ഒരേഴ് ശിഷ്ടം മൂന്ന് ശിഷ്ടമാണ് നമുക്ക് വേണ്ടത് കൊണ്ട് ഹരിക്കുക ശിഷ്ടം എടുക്കുക അപ്പൊ ശിഷ്ടം മൂന്നെന്ന് വരും അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടണം തന്നിരിക്കുന്ന ദിവസം ഏതാ വ്യാഴമല്ലേ സോ വ്യാഴത്തിന്റെ കൂടെ മൂന്ന് കൂട്ടുക കയ്യിൽ ശ്രദ്ധിച്ചോണേ വ്യാഴം കഴിഞ്ഞാണ് വ്യാഴം കഴിഞ്ഞാണ് വെള്ളി ശനി ഞായർ കണ്ടോ ഉത്തരം ഞായർ അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പം പത്ത് വർഷമാണെങ്കിലും പതിനഞ്ച് വർഷം ആണെങ്കിലും എത്ര വർഷമാണെങ്കിലും ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാല് നിങ്ങൾ ആ ഗ്യാപ്പ് നോക്കുക എന്നിട്ട് എത്ര ലീപ്പിയർ ഉണ്ടോ നോക്കണം ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഉള്ളതിനെ മാത്രമേ ഇടിക്കാവുള്ളൂ എത്ര ലീപ്പിയർ ഉണ്ടെന്ന് നോക്കണം അതേപോലെ ബാക്കിയുള്ളതെല്ലാം ഓർഡിനറി ഇയർ ആണെന്ന് പരിഗണിക്കുക ഇയർ ആണെങ്കിൽ രണ്ടു കൊണ്ട് ഗുണിക്കണം രണ്ട് രണ്ട് നാല് ഓർഡിനറി ഇയർ ആണെങ്കിൽ ഒന്ന് കൊണ്ട് ഗുണിക്കുക ആറ് ഇന്റു ഒന്ന് ആറ് നാലും ആറും കൂടെ കൂട്ടിയാൽ പത്ത് വരും സോ പത്തിനെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് വരും എന്നിട്ട് അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടണം സോ ഇവിടെ വ്യാഴമാണ് തന്നിരിക്കുന്നത് സോ വ്യാഴത്തിന്റെ കൂടെ മൂന്ന് കൂട്ടണം വെള്ളി ശനി ഞായർ ആൻസർ ഞായറായിരുന്നു ഇതുപോലുള്ള ചോദ്യങ്ങൾ കൂടുതൽ നമ്മൾ പരിചയപ്പെടുത്താം കേട്ടോ പിന്നീട് അപ്പൊ ഇതായിരുന്നു അവിടെ കലണ്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യം സോ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ഒരേ ജനറേഷന് ജനിച്ച വ്യക്തികളെയൊക്കെ ഒരു റോയിൽ അടയാളപ്പെടുത്തണം ആണാണെങ്കിൽ പ്ലസ് ചിഹ്നം സൈഡിൽ കൊടുക്കണം പെണ്ണാണെങ്കിൽ മൈനസ് ചിഹ്നം കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ആണ് എക്സും വൈയും ഇസ് എഡും സിസ്റ്റേഴ്സ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു റോയിൽ വരയ്ക്കണം ഒരേ ജനറേഷനിൽ പെട്ട വ്യക്തികളല്ലേ എക്സ് വൈ ഇസഡ് ഇവര് സിസ്റ്റേഴ്സ് ആണ് അപ്പൊ ഇവര് മൂന്ന് പേരും പെൺകുട്ടികളാണ് അല്ലെങ്കിൽ പെൺ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ചിഹ്നം കൊടുക്കണം ഉറപ്പാണ് സിസ്റ്റേഴ്സ് ആണ് അടുത്തത് ഡബ്ല്യു ഈസ് ദ ബ്രദർ ഓഫ് വി യുടെ ബ്രദറാണ് ഡബ്ല്യു എന്ന് പറയുന്ന ആളെന്ന് നമുക്കറിയില്ല ആൻഡ് വി ഈസ് ദ ഡോട്ടർ ഓഫ് വൈ പറയുന്ന ആള് വി എന്ന് പറയുന്ന വ്യക്തി വിസ് ദോട്ടർ ഓഫ് വൈ വൈയുടെ ഡോട്ടറാണ് വിസ് ദ ഡോട്ടർ ഓഫ് വൈ ഡോട്ടറാണെ വൈയുടെ മകൾ അപ്പൊ അത് താഴത്തെ ജനറേഷനിലാണ് വരുന്നത് കാരണം വി യുടെ അമ്മയാണ് വൈ വൈയുടെ മകളാണ് വി കണ്ടോ വി ഇസ് ദ ഡോട്ടർ ഓഫ് വൈ കണ്ടോ ഡബ്ല്യു ഈസ് ദ്രദർ ഓഫ് വി തിരിച്ച് നമ്മൾ കളഞ്ഞ സാധനം വീണ്ടും കയറി പിടിച്ചു ഡബ്ല്യു ഈസ് ദ ബ്രദർ ഓഫ് വി ഡബ്ല്യു എന്ന് പറയുന്നത് വി യുടെ ബ്രദർ ആണ് അപ്പം ഇവര് രണ്ടുപേരും ഓരോ ജനറേഷനാണ് ആ ഡബ്ല്യു എന്ന് പറയുന്ന ആള് ബ്രദറാണ് ആണായത് കൊണ്ട് പ്ലസ് ചിഹ്നം കൊടുത്തു കഴിഞ്ഞേ എവിടം വരെ ആയി അപ്പൊ ഇതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഹൗസ് എക്സ് റിലേറ്റഡ് ടു ഡബ്ല്യു എക്സ് ഡബ്ല്യു എക്സ് ഡ്ല്യു എക്സ് ഡബ്ല്യു എക്സ് ഡബ്ല്യു എക്സ് എവിടെ കിടക്കുന്നത് എക്സ് എവിടെ ഇത് ഡബ്ല്യു എവിടെ അവിടെ എക്സും ഡബ്ല്യു തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ എക്സ് ഡബ്ല്യു തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത് എക്സ് ഡബ്ല്യു തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത് അപ്പൊ നമുക്കറിയാം എക്സിന്റെ സിസ്റ്റർ ആണ് വൈ ആ വൈയുടെ മകനാണ് ഡബ്ല്യു അത്രേ ഉള്ളൂ അതായത് വി യും ഡബ്ല്യു തമ്മിലെ പരസ്പരം സഹോദരങ്ങളാണ് ഒരാള് സഹോദരിയും ഒരാള് സഹോദരനുമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവിടെ എക്സിന്റെ സിസ്റ്റർ ആണ് വൈ ആ വൈയുടെ മകനാണ് ഡബ്ല്യു നമുക്ക് വേണ്ടത് അവിടെ ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഹൗ ഈസ് എക്സ് ഹൗ ഈസ് എക്സ് റിലേറ്റഡ് ടു ഡബ്ല്യു റിലേറ്റഡ് റിലേറ്റഡ് ടു ഡബ്ല്യു ടു വരുന്നിടത്തോട്ട് ആരോടെ ഹെഡിങ് ആരോടെ ഹെഡ് പോണം ടു വരുന്നത് എങ്ങോട്ടാണോ അവിടെ നിങ്ങൾ ആരോടെ ഹെഡ് പ്ലേസ് ചെയ്യണം ആരോടെ ഹെഡ് പ്ലേസ് ചെയ്യണം അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ടു ഡബ്ല്യു അടുത്തോട്ട് ആരോടെ ഹെഡ് പോണം അതായത് ചുരുക്കി പറഞ്ഞാല് എക്സിന്റെ ആരാണ് ഡബ്ല്യു എന്നുള്ളതാണ് ചോദ്യം എക്സിന്റെ എക്സിന്റെ ആരാണ് ഡബ്ല്യു എക്സിന്റെ എക്സിന്റെ ആരാണ് ഡബ്ല്യു എന്നത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന വാക്കും അതിനോട് ചേർന്ന് ടു ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബ്ല്യുനില് ഡബ്ല്യുൻ്റെ സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ആരോടെ ഹെഡ് പ്ലേസ് ചെയ്യണം അതായത് എക്സിൻ്റെ ആരാണ് ഡബ്ല്യു അപ്പം നമുക്കറിയാം എക്സിന്റെ ആരാണ് ഡബ്ല്യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ പെങ്ങളുടെ മകൻ ഈ പെങ്ങളുടെ മകളെ നമ്മൾ നീസ് എന്നാണ് പറയുന്നത് അതുപോലെ പെങ്ങളുടെ മകനെ നമ്മൾ നെഫ്യൂ എന്ന് പറയും അപ്പം നെഫ്യൂ എന്ന് പറയുന്ന ഒരു ആൻസർ ഓപ്ഷനത്തില്ല അതുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ആൻസർ അപ്പം ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് നേരെ തിരിച്ച അതായത് എക്സിന്റെ നിഫ്യൂ ആണ് ഡബ്ല്യു പക്ഷേ നിഫ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നേരെ തിരിച്ച് ചിന്തിക്കണം ഡബ്ല്യുവിൻ്റെ ആരാണ് എക്സ് എന്ന് ചിന്തിച്ചാലും മതി തൽക്കാലത്തേക്ക് അപ്പോൾ ഡബ്ല്യുവിൻ്റെയും വി യുടെയും അമ്മയാണ് വൈ ആ അമ്മയുടെ സഹോദരിയാണ് ആണ് എക്സ് അമ്മയുടെ സഹോദരിയെ നമ്മൾ ഓണ്ടെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ നമ്മൾ രണ്ടു തരത്തിൽ പറയാറുണ്ട് അച്ഛന്റെ പെങ്ങളെ നമ്മൾ പെറ്റണൽ ഓണ്ടെന്ന് പറയാറുണ്ട് അതേപോലെ അമ്മയുടെ സഹോദരി നമ്മൾ മെറ്റോണൽ ഓണ്ടെന്നാണ് പറയുന്നത് സോ മെറ്റോണൽ ഓണ്ടെന്നില്ല ഓണ്ടെന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി തന്നെ ആൻസർ ആയിട്ട് പരിഗണിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ പോയ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ വരാൻ പോകുന്ന നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പം അതുകൊണ്ട് ഈ ആയിട്ട് നിങ്ങൾ ഒരു ബുക്കിനകത്ത് എഴുതിയെടുത്ത് പഠിച്ചു മുമ്പോട്ട് പോകണം തുടർച്ചയായിട്ട് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ തുടർച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്ന എക്സാമിന് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ അടുത്ത ഒരു പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സൊറ്റ കെയർ